നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുഞ്ഞാറ്റ എന്ത് ചെയ്ത കാര്യോ നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നെ? ഞങ്ങള് പല കാര്യങ്ങളും സംസാരിക്കും, അതിനെ കുറിച്ചൊന്നും നിന്നോട് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. നീയല്ല, നിന്റെ ചേച്ചിയ പോലീസ്. വെറുതെ മഞ്ജു കാണിക്കുന്നതിനൊപ്പം നീയും ഷോ കാണിക്കണ്ട. ശരി, ഞാൻ ഷോ കാണിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. നമുക്കേ പോലീസിനും കോടതിയും ഒക്കെ ഈ കാര്യത്തിൽ ഇടപെടുത്താം. ഇവിടെ നടന്ന അപകടത്തിൽ സംശയമുണ്ടെന്നും ചേച്ചി ഗാർഹിക പീഡനം അനുഭവിക്കുകയാണെന്നും പറഞ്ഞ് പരാതി കൊടുത്ത നിങ്ങളെ എല്ലാവരെയും പോലീസ് തൂക്കിയെടുത്ത് സെല്ലിലിടും. നീ ഡോക്ടറാവാൻ പഠിക്കുന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് നിയമം അറിയോ? പോലീസുകാരെ വെറുക്കുന്ന ഒരു വീട്ടിലേക്ക് എന്റെ ചേച്ചി കാലെടുത്ത് വെച്ച അന്ന് മുതൽ ഈ വിഷയത്തെ കുറിച്ചുള്ള എല്ലാ നിയമങ്ങളും ഞാൻ വായിച്ചു പഠിക്കാൻ തുടങ്ങി. എന്നെങ്കിലും അതിന്റെ ആവശ്യം വരുമെന്ന് എനിക്കറിയായിരുന്നു. ഇപ്പം മുകുന്ദൻ വക്കീലുള്ളതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ലായിരിക്കും. എന്നാലും അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അപ്പോ കാര്യങ്ങൾ എന്നോട് പറയുകയാണോ അതോ പോലീസിനെ വിളിക്കണോ? ഈ അപകടത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അത് നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തതാണോ അതോ നീ ഐഡിയ കൊടുത്ത് കുഞ്ഞാറ്റെ കൊണ്ട് ചെയ്യിപ്പിച്ചാണോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. നീ വരട്ടിയ മുട്ടടിക്കുന്ന ആരും ഇവിടെ ഇല്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ ചെയ്. കുഞ്ഞാറ്റ വാ. ഇല്ല സർ, മുഴുവനായിട്ട് ശരിയായിട്ടില്ല. ഒരാഴ്ചയും കൂടി എന്തായാലും വേണ്ടിവരും. അറിയാം സർ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ. താങ്ക് യു സർ. ഓക്കെ, ലീവ് കിട്ടിയോ? ഗിരിയേട്ടനെ ഈ അവസ്ഥയിലാക്കിയിട്ട് പോവാൻ മനസ്സ് വരുന്നില്ല. എന്തായാലും ഒരാഴ്ച വീട്ടിൽ നിൽക്കാനുള്ള വകയായി. വീട്ടിൽ നിൽക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിക്കണം. എന്തുപറ്റി? ചേച്ചി ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കല്ലേ. ഇതൊരു ആക്സിഡന്റ് അല്ലെന്ന് എനിക്ക് പോലും മനസ്സിലായി. അപ്പൊ പിന്നെ ഒരു പോലീസുകാരിയായ ചേച്ചിക്ക് നേരത്തെ മനസ്സിലാവില്ലേ? ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ചേച്ചി. അവർക്ക് ഇനി ധൈര്യം കൂടിയേ ഉള്ളൂ. അവർ ഇനിയും ഇതുപോലെ എന്തെങ്കിലും ചെയ്യില്ല എന്ന് എന്താ ഉറപ്പ്? നീ പറയുന്നൊക്കെ ശരിയാ, പക്ഷേ ഇതാരെ ചെയ്തതെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഇത് എന്റെ കുടുംബമാ. ഒരു ഉറപ്പോ തെളിവോ ഇല്ലാതെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞാൻ വെറുതെ ഒരു പരാതി പറയാണെന്ന് തോന്നിയ ഗിരിയേട്ടൻ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. ആരാ ചെയ്തതെന്നറിയാൻ എന്താ ഉള്ളത്? സ്വപ്നയും കുഞ്ഞാറ്റയും കൂടി ആയിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് അവരോട് ചോദിച്ചപ്പോ അവര് ശരിക്കും പതറിപ്പോയി. നീ എന്തിനാ അവരോട് അതേക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പോയത്? പിന്നെ നമ്മളൊന്നും അറിയാത്ത പോലെ അഭിനയിക്കണോ? അവർക്കിട്ട് രണ്ടെണ്ണം കൊടുക്കാനാ എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് ഞാൻ ചെയ്യാത്തത് ഭാഗ്യാണെന്ന് വിചാരിച്ചാ മതി. മോളെ, നീ ഇങ്ങനെ എടുത്തു ചാടി പ്രതികരിക്കാൻ നിൽക്കുന്നത് മണ്ടത്തരമാണ്. ബുദ്ധിയില്ലാത്ത കുട്ടിയൊന്നും അല്ല സ്വപ്ന. നീ അവളെ സംശയിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവളെ സ്വയം രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ടാവും. നീ എടുത്തു ചാടുന്നതിന് പകരം അവളെ വെറുതെ വിട്ടിരുന്നെങ്കിൽ, നമ്മൾ അവളെ സംശയിക്കുന്നില്ല എന്ന് കരുതി ആ അമിത വിശ്വാസത്തിൽ അവൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചേനെ. അത് വെച്ച് നമുക്ക് അവളെ കയ്യോടെ പൊക്കായിരുന്നു. ഇക്കാര്യൊന്നും അറിയാത്ത പാവത്തെ പോലെ നടന്ന് ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കായിരുന്നു എന്റെ ചേച്ചി. അടിപൊളി. എന്തടിപൊളി? ഇപ്പൊ സ്വപ്ന എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടും, നോക്കിക്കോ. എന്തിനാ ഒരു കുറ്റവാളിയെ പിടിക്കും പോലെ ഇത്രയും കഷ്ടപ്പെട്ട് പ്ലാൻ ഒക്കെ ഉണ്ടാക്കുന്നെ? ചേച്ചിക്ക് തോന്നുന്ന ഒരു സംശയം ഗിരിയേട്ടനോട് തുറന്നു പറഞ്ഞ പോരെ? ഞാൻ സംശയിക്കുന്നത് ഗിരിയേട്ടന്റെ അനിയത്തിയാ. അത് ഗിരിയേട്ടൻ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്റെ കയ്യില് കൃത്യമായ തെളിവുകളൊന്നുമില്ലെങ്കിൽ ഞാൻ ഈ കുടുംബം തകർക്കാൻ ശ്രമിക്കുകയാണെന്നേ ഗിരിയേട്ടൻ കരുതുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന്, ഗിരിയേട്ടനെ പോലീസുകാരിൽ നിന്നുണ്ടായ അനുഭവം എന്താണെന്ന് കൃത്യമായി അറിയുന്നവർക്കേ മനസ്സിലാവും. വളരെ പാടുപെട്ടിട്ടാ ഗിരിയേട്ടൻ എന്നോടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് ഈ വീട്ടിലുള്ള ഏക ആശ്വാസവും ഗിരിയേട്ടനാ. കാര്യങ്ങൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോയാ എനിക്ക് ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയും തോന്നുന്നില്ല.
ഈ ആക്സിഡന്റ് എങ്ങനെ നടന്നതെന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. എന്റെ കുടുംബത്തിലുള്ളവരെ തന്നെ സംശയിക്കാനാണോ നീ പറയുന്നത്? ഏ, അങ്ങനെയല്ല. എനിക്ക് ഇതൊരു സാധാരണ അപകടമായിട്ട് തോന്നുന്നില്ല. മനുഷ്യർക്ക് ദേഷ്യം വരുമ്പോൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്രയും ദേഷ്യം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാൾ ഈ വീട്ടിലുണ്ടെങ്കിലേ അത് ആരാന്ന് മനസ്സിലാക്കി വെക്കുന്നല്ലേ ബുദ്ധി. ആ, മഞ്ജു ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? ഇല്ല, ഞാൻ കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തു. ആ, അതേതായാലും നന്നായി. കല്യാണം കഴിഞ്ഞിട്ടുള്ള നിങ്ങൾ ആദ്യത്തെ ഓണമല്ലേ, അപ്പോ അത് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കണമല്ലോ. പിന്നെ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വന്നേ പറ്റുള്ളൂ കേട്ടോ. ആ ശരി. ആ എന്നാ നമുക്ക് ഇറങ്ങാം മഹിമേ. ശരിടാ. പോണോ? എന്നെ അറസ്റ്റ് ചെയ്യിക്കുന്നു പറഞ്ഞിട്ട് എന്താ വെറുമാക്ക് പറഞ്ഞാണോ? നിന്നെ അറസ്റ്റ് ചെയ്യിക്ക്. എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? മഹിമ സ്വപ്നയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുന്നു ഭീഷണിപ്പെടുത്തി. ഞാനാണ് അടുക്കളയിൽ നടന്ന അപകടത്തിന്റെ കാരണക്കാരി എന്നാ ഇവളുടെ കണ്ടുപിടുത്തം. എന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മൂന്നാം മുറ പ്രയോഗിക്കുമെന്ന്. നീ എന്റെ മോളെ അറസ്റ്റ് ചെയ്യിക്കോടി. എന്റെ ചേച്ചി അപായപ്പെടുത്താൻ ശ്രമിച്ചത് ഇവളാണെങ്കിൽ ഉറപ്പായും അറസ്റ്റ് ചെയ്യിപ്പിക്കും. നമുക്ക് പ്രശ്നം കൂടുതൽ വഷളാക്കണ്ട. ഇവൾ ഇവളുടെ വിവരക്കേടുകൊണ്ട് ഓരോന്ന് വിളിച്ച് പറയുന്നത്. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. മഹിമയോട് ഞാൻ സംസാരിച്ചോളാം. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് എന്റെ കുടുംബമാണ്. അതിനെ തൊട്ട് കളിക്കരുത്. എനിക്കും ഈ ലോകത്ത് ഏറ്റവും വലുത് എന്റെ ചേച്ചിയാ. എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് തോന്നിയാ അത് ആരുടെ കുടുംബമാണെന്നൊന്നും ഞാൻ നോക്കില്ല. മഹിമ, വീട്ടിൽ ഭാര്യ സുരക്ഷിതയാണെന്ന് ഉറപ്പുവരുത്തുന്നത് ഭർത്താവിന്റെ ഉത്തരവാദിത്വം. അതുപോലും ചെയ്യാത്ത ആണുങ്ങൾക്ക് കുടുംബസ്നേഹത്തെ പറ്റി ഡയലോഗ് അടിക്കാനുള്ള അവകാശമില്ല. നിർത്താനല്ലേ നിന്നോട് പറഞ്ഞത്? നീ എന്തറിഞ്ഞിട്ട് എങ്ങനെ സംസാരിക്കുന്നേ? ഗിരിയൻ നിന്നെ സംരക്ഷിക്കാൻ നിന്നതുകൊണ്ടാ ഞാനൊരു പോറില് പോലും ഏൽക്കാതെ ഇവിടെ നിൽക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലേ? എടോ, താനെന്തിനെങ്ങനെ ഇടക്കേറിവരൊന്നും ചെയ്യുന്നത്? ഞാൻ നയത്തിൽ ഗിരിയോട് എന്താ സംഭവിച്ചെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അവനത് ചെയ്തേനെ. ഇനി ആ പ്രതീക്ഷയൊന്നും വേണ്ട. സോറി. താ വാ. എന്റെ കൺമുന്നിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞു. ഇപ്പൊ എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അമ്മ ഒന്ന് സമാധാനപ്പെട്. കുഞ്ഞാറ്റിക്ക് ഒരു അബദ്ധം പറ്റിയതാ. ആ അബദ്ധം കാരണം അനുഭവിക്കുന്നത് എന്റെ മകനാ. ഇവക്കതുകൊണ്ട് എന്താ? ഭാനുമ അങ്ങനെ പറയല്ലേ. ഞാനും കൊറേ എടുത്തോണ്ട് നടന്ന പയ്യനല്ലേ ഗിരി. അവനൊരു അപകടം സംഭവിക്കുമ്പോ എനിക്കും വിഷമമുണ്ട്. എന്നിട്ടാണോ എന്റെ ഗിരിയെ നീ ഈ അവസ്ഥയിലാക്കിയത്? നിങ്ങൾ പറയണ കേട്ടതൊന്നും ഞാൻ വേണമെന്ന് വെച്ചിട്ട് അവന്റെ കൈ തല്ലി ഓടിച്ചതാണെന്ന്. ഇത് അവൻ തന്നെ പറന്നു വന്ന് മഞ്ജുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോ വാങ്ങിച്ച പണിയായത്. മര്യാദക്ക് മഞ്ജുവിനെ ആ അടുക്കളയിൽ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ മഞ്ജു കിടന്നേനെ. ഇനി അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അതിനെ കുറിച്ച് ആലോചിച്ച് നമ്മൾ വഴക്കിട്ടിട്ട് ഒരു കാര്യവുമില്ല. മഞ്ജുവിനെ എന്ത് വില കൊടുത്തും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് പരസ്പരമുള്ള വിദ്വേഷങ്ങൾ മാറ്റിവെച്ച്
നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. സാരമില്ല, നീ വേറെ ഒന്നും വിചാരിക്കില്ല എന്ന് എനിക്കറിയാം. ഭാനുമ്മ എന്നോട് ക്ഷമിച്ചല്ലോ, എനിക്ക് അത് മതി. എന്റെ ചക്കര ഭാനുമ്മ. അതാണ് നമ്മുടെ ഉള്ളിലെ ദേഷ്യം പരസ്പരം കാണിക്കാനുള്ളതല്ല, അത് മൊത്തം മഞ്ജുന് നൽകിയാ മതി.